ഈ ബ്രോഡാഡിയിലൊക്കെ ഈ മകൻ തന്നെ ഡയറക്ട് ചെയ്യുമ്പത്തേക്ക് അമ്മ ഇങ്ങനെ ഒന്ന് പോടാ ഇതൊക്കെ മതി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താ മതി അവന്റെ അടുത്തോ എന്റെ പൊന്നു ദൈവം എല്ലാം കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ നോക്കി ചെയ്തിട്ട് മോണിറ്റർ നോക്കി ചെയ്തിട്ട് ഓക്കെ എക്കാടെ ആ ആ അമ്മച്ചിക്ക് ഭാവിയുണ്ട് കേട്ടോ പറഞ്ഞ ഭാഗ്യമാ ചോദിച്ചു നോക്കി അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ നോക്കുമ്പോ തൊട്ട് പറയും സുഹേട്ടന്റെ ഫോട്ടോ അച്ഛന്റെ ഫോട്ടോ ആയിട്ട് കിടക്കുന്നത് ഞാൻ പറഞ്ഞു മുകളിൽ ആളിരിക്കുന്നത് കേക്കണ്ട കേട്ടോ തമാശന് അയ്യോ പുള്ളി അവ മോനെ പക്ഷേ അവനി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഇപ്പം അവിടെ എൻ്റെ കൂടെ എൻ്റെ പെമ്മക്കളായിട്ട് അഭിനയിക്കുന്നവരും അവരുടെ ഭർത്താക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഓഫ്കോഴ്സ് അത് വേറൊരു ലെവലാണല്ലോ അവരൊക്കെ നടന്ന് എങ്ങനെ നടന്ന് വരണം എവിടെ നിൽക്കണം എങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് തമാശ ഒക്കെ പറഞ്ഞു ഇതേ മരണവീടല്ല കേട്ടോ നമ്മൾ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഈ സീരിയൽ ലൊക്കേഷനിൽ പോയൊരു ഒരിക്കൽ ഞങ്ങൾ അവിടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പോയിരുന്നു അത് വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ അന്നത്തെ കുറെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തപ്പോഴത്തേക്ക് ആ പ്രളയം വന്ന സമയത്ത് അയ്യോ കുട്ടകത്തിന് അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ട് എന്ത് ചെയ്യാ ലംബോർഗിനി എന്നൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എവിടെ പോയി ലംബോർഗിനി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനതൊരു തമാശനെടുത്ത് ഞാൻ പറഞ്ഞു പാവം എന്ന് പറഞ്ഞിട്ട് അവർ ഈ പറയുന്നത് കാരണം നമ്മള് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടായതുള്ളതാണ് സത്യം അത് എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു സല്യൂട്ട് ഉണ്ട് കാരണം 7 വർഷം പുറകെ നടന്നൊരു കാര്യമാണ് എനിക്ക് രാഷ്ട്രീയം പറയല്ല എനിക്ക് അറിയത്തില്ലേ എനിക്ക് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രിയല്ല കോൺഗ്രസിൻ്റെ കൂടെ ഞാൻ കൂടെ വിളിക്കാൻ പോയിട്ടില്ല ബി ജെ പിയുടെ കൂടെ പോയിട്ടില്ല പക്ഷേ ഞാൻ 7 കൊല്ലം പുറകെ നടന്നു സാർ ഈ റോഡ് ഒരു ടാറിങ് എല്ലാം പോയി കിടക്കുന്നതുകൊണ്ടാണോ എന്തോ വലിയ ബുദ്ധിമുട്ടാണ് കാറൊക്കെ കൊണ്ട് അപ്പോൾ വെള്ളം വന്നത് എന്താന്ന് വെച്ചാൽ മഴയുടെ അല്ല അന്ന് ഈ 5 ഡാം ഇവർ ഒന്നിച്ച് തുറന്നു തുറന്നപ്പോൾ ഈ ഡാമെല്ലാം കൂടെ വന്ന് റോഡിൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയ പോട്ടെ PMG വെള്ളപ്പൊക്കത്തിനകത്ത് VM സുധീരൻ സാറ് പിന്നെ ഇതിനകത്ത് പോകുന്ന കണ്ടതല്ലേ നമ്മൾ ബോട്ടിൽ അപ്പോൾ എല്ലായിടത്തും ഒക്കെ വെള്ളം പൊങ്ങി അപ്പോൾ കുറച്ച് താഴ്ചയുള്ള സ്ഥലമായിട്ട് അവിടെ കുറച്ച് കൂടുതൽ പൊങ്ങി വണ്ടി ഒട്ട് ഇറക്കാനും വയ്യ അപ്പം പിന്നെ അപ്പം ബോട്ട് കൊണ്ടുവന്ന് പോകുന്നു അപ്പം ഞാൻ ഈ ബോട്ടിനകത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന രണ്ട് അമ്മച്ചിമാരുണ്ട് ചേച്ചി ഞങ്ങളെ രക്ഷിക്കാൻ ഞാൻ രക്ഷിക്കാൻ നിങ്ങൾ കയറാം അതിനകത്ത് ഞാൻ പറഞ്ഞ മോനെ ഇല്ല അപ്പുറത്തെ വിട്ട് കൊണ്ടുപോയി ചെമ്പിഞ്ഞ് കൊണ്ടുപോകാം ഞാൻ ഒറ്റയ്ക്ക് അതിലിരിക്കാം മുങ്ങിയാലും ഞാൻ മാത്രമല്ല മുങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാനത് കയറി അപ്പോൾ ഞാൻ അത് ഒരു 50 മീറ്റർ ദൂരെയുള്ള ഈ വളയനടത്താണ് ഈ വെള്ളം മുകളിലത്തെ റോഡിൽ നിന്ന് വന്ന് ഇറങ്ങുന്നത് അപ്പോൾ അവിടെ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു കാൽ ഭാഗത്തിന് മുകളിൽ മുങ്ങിപ്പോവും അപ്പം ഞാൻ പറഞ്ഞു അല്ല വേണ്ട ഞാനിതില്ല അപ്പം ഞാനിവിടുന്ന് തിരിയുമ്പോഴേ കണ്ട അവിടെ അവർ 5-6 പേര് കാത്തിരിക്കുന്നത് മൊബൈലുമായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് കാരണം അതാണ് വാർത്ത ഏതെങ്കിലും ഭാവം മലക്കറി വിൽക്കാൻ വരുന്നവർ ധാരാണി അമ്മ ജമ്പി കയറിയ പേര് ഫോട്ടോ എടുക്കും ഇത് വരുന്നത് മല്ലിക സുകുമാർ എന്ന് മാത്രമല്ല പൃഥ്വിരാജിൻ്റെ ഇന്ദ്രിയത്തിൻ്റെ അമ്മ അപ്പം അത് മുതലെടുത്ത് ഒരു ഫോട്ടോ എടുത്ത് അവിടെ എവിടെയൊക്കെ ഒന്ന് ട്രോൾ ചെയ്യുമ്പോൾ അവർക്കൊരു ആനന്ദം അയ്യോ 10 പേര് ചെയ്തോണ്ട് പൊക്കോട്ടെ നമുക്ക് ഒരു വിനോദവും ഇല്ല അതേ വാസത്തിൽ എനിക്ക് ചിരി വന്നതല്ല ലംബോർഗിരി അപ്പം ലംബോർഗിരി പോയിട്ട് എൻ്റെ എസ്റ്റീം അത് വഴി കൊണ്ടുവരാൻ അല്ല സോറി അത് ഹോണ്ട സിറ്റി ഇന്നോവയുണ്ട് അതുപോലും അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ചാടി ചാടി ചാടിയൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഭഗവാനെ ഈ റോഡിൽ കൂടെ 49 ലക്ഷം രൂപ കൊടുത്ത വണ്ടിയൊക്കെ കൊണ്ടുവരല്ലേ മോനെ മോനെ എന്ന് ഞാൻ അങ്ങോട്ട് പറയും എനിക്ക് എറണാകുളത്ത് വീടുണ്ട് അവിടെ പോകുമ്പോൾ എനിക്ക് ലംബോർഗിനിയോ ഏത് ഗിനിയിലോ എവിടെയെങ്കിലും കയറി പോകാം